വിശ്വാസ വോട്ടെടുപ്പ് അവസാനിച്ച് കുമാരസ്വാമി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അധികം വൈകാതെ തന്നെ കുമാരസ്വാമി മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയേക്കാം. വിവരങ്ങളുമായി ജോയ് നായർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജോയ്, വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്, ആ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 105 വോട്ടുകളാണ് ബി ജെ പി പക്ഷത്തിന് ലഭിച്ചത്. 99 വോട്ടുകൾ കോൺഗ്രസ് ജെ ഡി എസ് മുന്നണിക്കും ലഭിച്ചു. വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അങ്ങനെ അധികാരം വിട്ടൊഴിയുന്ന ഘട്ടത്തിലേക്കാണ് ആ സർക്കാർ എത്തുന്നത്. തുടർ നടപടികൾ എങ്ങനെയാണ്? ഇന്ന് തന്നെ ഗവർണറെ കാണുമോ, രാജിക്കത്ത് സമർപ്പിക്കുമോ? തുടർ നടപടികൾ, വിവരങ്ങൾ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ബംഗളൂരുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് എച്ച് ഡി കുമാരസ്വാമി ഗവർണറെ കാണും. അത് എപ്പോഴാണ് കാണുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കൃത്യസമയം ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഗവർണറോട് സമയം ചോദിക്കണം. സമയം അനുവദിച്ചു കിട്ടുന്നതനുസരിച്ച് മുഖ്യമന്ത്രി ഗവർണറെ കാണും. അതിനുശേഷമായിരിക്കും അദ്ദേഹം രാജി സമർപ്പിക്കുക. രാജി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ പൂർണ്ണമായും ഇല്ലാതാകുന്നു. വീണ്ടും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം. കാരണം ഗവർണർ വീണ്ടും യെദ്യൂരപ്പയെ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ വിളിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണാനുള്ളത്. അതോ ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് പോലും, കാരണം അത്രയും ചർച്ചകൾ വരുന്നുണ്ട്, പക്ഷേ അത്ര ഒരു സാധ്യത ഇപ്പോൾ നിലവിലില്ല. എങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ചിട്ടുള്ള കേന്ദ്ര നേതൃത്വവുമായും ബി ജെ പിയുടെ ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം കൂടി വരാനിരിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബി എസ് യെദ്യൂരപ്പ സർക്കാർ അധികാരത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം വരുന്ന ദിവസങ്ങളിൽ ഗവർണർ യെദ്യൂരപ്പയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കും. പ്രത്യേകിച്ച് 100 ഇവിടെ അംഗസംഖ്യ കൂടുതലുള്ളത് 224 അംഗ നിയമസഭയിലാണ്. സ്പീക്കർ ഉൾപ്പെടെ 118 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതിൽ. കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിന് ഉണ്ടായിരുന്നത് 118 അംഗങ്ങളാണ്. കോൺഗ്രസിന് 78, ജെ ഡി എസിന് 37, ബി എസ് പിക്ക് 1, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം അങ്ങനെ ആണ് ആ ഒരു കണക്ക് വരുന്നത്. ബി ജെ പിക്ക് 105 അംഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ 99 എന്ന കണക്കിലാണ് ഇപ്പോൾ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യം നിൽക്കുന്നത്. 105 എന്ന കണക്കിൽ ബി ജെ പി നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ അംഗസംഖ്യ അല്ല ഉള്ളത് ബി ജെ പിക്കാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ബി ജെ പിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കും. അത്തരമൊരു തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ രാജി സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരൂ, എന്താണ് ഇനി നടക്കാൻ പോകുക. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യം അനുസരിച്ച് യെദ്യൂരപ്പ സർക്കാർ ബി ജെ പി സർക്കാർ വീണ്ടും അത് കർണാടകത്തിൽ അധികാരത്തിലെത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസ് ജെ ഡി എസ് എം എൽ എമാരുടെ 16 കോൺഗ്രസ് ജെ ഡി എസ് എം എൽ എമാരുടെ കുമാരസ്വാമി മൈത്രി സർക്കാരദ ആഴ്ത്തേക്ക് കർണാടക രാജ്യദ മാധ്യമദ മിത്ര കൊട്ടിരത്തക്കന്ത സഹകാരിക്ക് ನನ್ನ ಹೃದಯ ತುಂಬಿದ ಅಭಿನಂದನೆಗಳು ತಮ್ಮೆಲ್ಲರಿ. നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുമാരസ്വാമിയും ഡി കെ ശിവകുമാറും അടക്കമുള്ള ഭരണ മുന്നണി നേതാക്കൾ, സർക്കാരിൻ്റെ നേതാക്കളാണ്, മുഖ്യമന്ത്രി അടക്കമുള്ളവരാണിപ്പോൾ ചുരുക്കം വാക്കുകളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം അവർ മടങ്ങുകയായിരുന്നു. ഏതായാലും ബി എസ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ, ജോയ്, പുതിയ സർക്കാർ രൂപീകരിക്കാൻ തന്നെ ബി ജെ പി ശ്രമം ആരംഭിക്കും എന്ന ഒരു വിവരത്തിനാണോ കൂടുതൽ പ്രാമുഖ്യം? തീർച്ചയായും അത്തരം വിവരത്തിന് തന്നെയാണ് പ്രാമുഖ്യം. അല്പം മുമ്പ് ഇപ്പോൾ എച്ച് ഡി കുമാരസ്വാമി മാധ്യമങ്ങളെ കണ്ടപ്പോഴും കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല. ഏതായാലും രാജി ഗവർണർക്ക് കൈമാറിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന നിലപാടിലേക്കാണ് അദ്ദേഹമുള്ളത്. ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തി. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നിയമസഭയിൽ അദ്ദേഹം വിശദമായി തന്നെ സംസാരിച്ചു. പ്രത്യേകിച്ചും വിമത എം എൽ എമാരെ ചൂണ്ടിക്കാട്ടി, അവരുടെ നിലപാടുകളെ ചൂണ്ടിക്കാട്ടി, അവർ സ്വീകരിച്ച നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സഭയിൽ വിശ്വാസ വോട്ട് മുമ്പ് സംസാരിച്ചത്. അവരുടെ വ്യക്തമായ ചിത്രം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിനുള്ളൊരു സാഹചര്യം ഈ വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഉണ്ടായി എന്ന് അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി. ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ടത് 16 കോൺഗ്രസ് ജെ ഡി എസ് എം എൽ എമാരുടെ രാജി. ആ എം എൽ എമാരുടെ രാജിയെ തുടർന്നാണ് ഇപ്പോൾ ഈ സർക്കാർ ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് നീങ്ങിയതും. എച്ച് ഡി കുമാരസ്വാമിക്ക് സർക്കാരിന് അധികാരം നഷ്ടപ്പെട്ടത്. ഡിവിഷൻ ഓഫ് വോട്ട് രീതിയാണ് ഇന്ന് സഭയിൽ സ്പീക്കർ അവലംബിച്ചത്. എന്തായാലും ആ കണക്കുകളെല്ലാം വരുമ്പോൾ 99 105 എന്ന കണക്കിലേക്ക് എത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ
വീണ്ടും ഈ അദ്ദേഹം ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് അദ്ദേഹം ഗവർണറെ കാണാനുള്ള ഒരു നീക്കത്തിലാണെന്ന് തോന്നുന്നു. ആ ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരിക. എന്തായാലും ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ച് യെദ്യൂരപ്പ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും, സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്, ഗവർണർ ബി ജെ പിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും സർക്കാർ വീഴുകയും പുതിയ സർക്കാർ വരികയും ഒക്കെ ചെയ്യുമ്പോഴും ഈ വിമത നാടകത്തിന് പിന്നിൽ അരങ്ങേറിയത് വലിയ രാഷ്ട്രീയ ചർച്ചയായി കർണാടകത്തിലും പൊതുവിൽ ദേശീയ രാഷ്ട്രീയത്തിലും തുടരും എന്ന കാര്യം ഉറപ്പാണ്. അത്ര വലിയ മൊത്ത കച്ചവടമാണ് ഇക്കാര്യത്തിൽ നടന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ കാണുന്ന സിദ്ധാരാമയ്യ തന്നെ നിയമസഭയിലെ ചർച്ചയ്ക്കിടയിൽ ബി ജെ പി ക്യാമ്പിന് നേരെ ഉന്നയിച്ചത്. സിദ്ധാരാമയ്യ മാധ്യമങ്ങളെ കാണുകയാണ്. ഭാരതീയ ജനതാ പക്ഷത്തവരു ഈ പക്ഷാന്തരക്കെ കുമ്മക്കൊട്ടു അവരെ നേരവായി നമ്മ സിദ്ധാരാമയ്യയുടെ രാഷ്ട്രീയ വിശദീകരണമാണ് പരാജയത്തിന് ശേഷം ഇപ്പോൾ കർണാടകത്തിൽ ബംഗളൂരുവിൽ നടക്കുന്നത്. ഏതായാലും വലിയ വിജയം നേടിയ വിമതർ ഏതായാലും സർക്കാർ താഴെ വീണു എന്ന് ഉറപ്പായ ഘട്ടത്തിൽ മറ്റൊരു വിവരം കൂടി വന്നിട്ടുണ്ട്. നാളെ അവർ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തും. ഏതായാലും കുമാരസ്വാമി സർക്കാർ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് അധികാരത്തിൽ നിന്ന് ഒഴിയുകയാണ്. ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിക്കുക എന്ന നടപടിക്രമം മാത്രമാണ് ഇനി മുഖ്യമന്ത്രിക്ക് കുമാരസ്വാമിക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഏക നടപടി.